നമസ്കാരം ഈ ആഗോള മാനവികതയുടെ വക്താക്കളായി അറിയപ്പെടുന്നവരാണ് ഇടതുപക്ഷക്കാർ ലെഫ്റ്റ് ലിബറലുകൾ അവർ പറയുമ്പോൾ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം എല്ലായിടത്തും ഒരുപോലെയാണെന്നാണ് അവർ പറയുന്നത് അവർക്ക് രാജ്യങ്ങൾക്ക് അതിർത്തിയില്ല ബൗണ്ടറിയില്ല ഒന്നുമില്ല അങ്ങനെയാണ് അവർ ഇത്രയും കാലം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ അവർ ഒതുക്കപ്പെട്ടതാണോ അതോ ഒരു തുരുത്തിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിയതാണോ എന്നറിയില്ല അവരിപ്പോൾ എന്തായാലും കേരളത്തിൻ്റെ കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ് അവർക്ക് മനുഷ്യർ എന്ന രീതിയിലേക്ക് അവരുടെ മനസ്സിനെ അവർ പാകപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബംഗാളിൽ നല്ല രീതിയിൽ തന്നെ കലാപങ്ങൾ നടക്കുന്നുണ്ട് നടത്തപ്പെടുന്നുണ്ട് തൃണമൂൽ ആണ് ഒരു അറ്റത്ത് നിൽക്കുന്ന അവരുടെ ഗുണ്ടകളാണ് അവർ അവർക്കെതിരെ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന എല്ലാവരെയും അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ബി ജെ പി കാരുണ്ട് അവർ കണ്ണിൽ കണ്ടവരെയൊക്കെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്തു അപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ വിചാരിച്ചിരിക്കുന്നത് അവർ കൊന്നത് അല്ലെങ്കിൽ അക്രമിച്ചത് ബി ജെ പി കാരെയാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെയാണ് എന്നാണ് എന്നാൽ അങ്ങനെയല്ല അവിടെ നിന്ന് വരുന്ന ചിത്രങ്ങൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക പേജിലും ഒക്കെ വരുന്ന ചിത്രങ്ങൾ നിരവധി അഞ്ചിൽ കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കൊല്ലപ്പെട്ടതായിട്ട് തന്നെ ചിത്രങ്ങൾ സഹിതം അവർ കൊടുത്തിട്ടുണ്ട് ഈ അരുവാൾ ചുറ്റിയ നക്ഷത്രമൊക്കെയുള്ള ചിഹ്നമൊക്കെയുള്ള കൊടി പുതപ്പിച്ചിട്ടാണ് ആ മൃതശരീരങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അവരുടെ ആ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ കാണാൻ പക്ഷേ നമ്മുടെ കേരളത്തിലെ ഇവിടെയുള്ള ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഈ ബംഗാളിലെ അക്രമത്തെപ്പറ്റി ഇതുവരെ കമ എന്നൊരക്ഷം മിണ്ടിയിട്ടില്ല ഇനി ഈ ബംഗാളിലെ കാര്യ കാര്യം മാറ്റി നിർത്തിയാൽ ഇവർക്ക് മുമ്പ് ഭരണം ഉണ്ടായിരുന്ന സ്ഥലമാണ് ത്രിപുര ഇന്ത്യയിലെല്ലായിടത്തും ഉള്ള പോലെ തന്നെ കോവിഡിൻ്റെ ഉപദ്രവം ത്രിപുരയിലും ഉണ്ട് അപ്പോൾ ഈ കോവിഡിൻ്റെ ഉപദ്രവം ത്രിപുരയിലൊക്കെ ഉള്ളപ്പോൾ കുറച്ച് പ്രവർത്തനം ഒപ്പം കുറച്ച് കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രി ആയിരുന്ന മാണിക് സർക്കാർ ഒരു സ്ഥലത്ത് ചെല്ലുകയും അവിടുത്തെ നാട്ടുകാർക്ക് ഇദ്ദേഹത്തിൻ്റെ കുത്തിത്തിരിപ്പ് മനസ്സിലാവുകയും അവർ ഇദ്ദേഹത്തിനെ കണ്ടം വഴി ഓടിക്കുകയും ചെയ്തു കല്ലെറിഞ്ഞെന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹം എന്തായാലും ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു കാര്യം ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇതുപോലെ ഒന്ന് പണ്ട് പറ്റിയതാണ് വിഴിഞ്ഞത്ത് എന്നപ്പോൾ പക്ഷേ ഇങ്ങനൊരു സംഭവം ത്രിപുരയിൽ ഉണ്ടായിട്ടും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അതിനെപ്പറ്റിയും അറിഞ്ഞ ഭാവം നടിച്ചില്ല ഒന്നും പറഞ്ഞില്ല പക്ഷേ ഇവിടെ ഒരു മലയാള കവി അവർ തന്നെ പറഞ്ഞാണേ വിശ്വമലയാള കവി കവിയായ ആഗോള പ്രശസ്തനായ ഒരു സച്ചിദാനന്ദനോ അങ്ങനെ കവിയുണ്ട് ഇദ്ദേഹം ഒരു ഫേക്ക് വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ഫേസ്ബുക്കിൻ്റെ റൂൾ അനുസരിച്ച് ആ കമ്മ്യൂണിറ്റി റൂൾ അനുസരിച്ച് അവരത് പിടിക്കുകയും ഇദ്ദേഹത്തിന് ഒരു ദിവസമോ എന്തോ നാൽപ്പത് ഒരു ദിവസമാണോ നാൽപ്പത്തെട്ട് മണിക്കൂറാണെന്നറിഞ്ഞില്ല ബാൻ കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇത് മോദിയാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിശ്വകവിക്ക് വേണ്ടിയിട്ട് ഇവർ ഇവിടെ കിടന്നുകൊണ്ട് എന്തോരംഗമായിരുന്നറിയാമോ മോദിക്ക് വേറെ പണിയില്ലേ മോദിക്ക് അറിഞ്ഞു പോലും കൂടുമല്ലോ അറിഞ്ഞു പോലും കാണില്ല ഈ സത്യദാനന്ദമെന്ന് പറഞ്ഞ ഒരാൾ അല്ലെങ്കിൽ ഈ ഇവിടെ കിടന്നൊരു കവി അല്ലെങ്കിൽ ഈ കേരളത്തിലെ മുഴുവൻ ആൾക്കാർ കിടന്നുകൊണ്ട് പറഞ്ഞാൽ അങ്ങ് അങ്ങേർക്ക് എന്താവാനാണ് അല്ലെങ്കിൽ തന്നെ ഈ മലയാളികളുടെ വോട്ട് കൊണ്ടാണോ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നത് അപ്പോഴാണ് ഈ ഇവിടെ കിടക്കുന്ന ഒരു കവി എന്തോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് മോദി സുക്കർ അണ്ണനെ വിളിച്ചു പറയുന്നു സുക്കർ ബാൻ കൊടുക്കുന്നു ഇവരുടെ പറച്ചിൽ കേട്ട കേട്ടാത്ത ഒന്നും മോദി എന്തോ ഈ കവിനെ പേടിച്ചിട്ട് മോദി സുക്കറിനെ വിളിച്ചു പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മോദിയുടെ ആരും അല്ലേ ഈ സുക്കറ് സുക്കറിനെ വിളിച്ചു പറയുന്നു സുക്കറെ ആ ആൾക്കൊരു ബാൻ കൊടുത്തേക്കും എന്ന് പറഞ്ഞു ബാൻ കൊടുത്തു എന്ന് പറഞ്ഞ പോലെയാണ് ഇവരുടെ പ്രതികരണം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവർ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണെങ്കിലും ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി അവർക്കൊന്നും പറയുന്നില്ല അവർക്ക് അവർക്ക് ഒരു അപകട കട്ടത്തി വന്നപ്പോലും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു വാക്കും അവർ പറയുന്നില്ല അതേപോലെ തന്നെ അവരുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ത്രിപുരയിലെ മുഖ്യമന്ത്രിയായിരുന്ന മാണി സർക്കാരിൻ്റെ നാട്ടുകാർ കണ്ടം ഓടിച്ചതിനെ പറ്റി അവർക്ക് പറയാനില്ല ഒരുപക്ഷേ ഇന്ത്യയിൽ ചെഗുവേര കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ കൊണ്ടാടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പെരുമാണി സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹം തോക്കുന്ന കാലം വരെ അദ്ദേഹം എന്തോ സംഭവമായിരുന്നു എന്നാണ് ഇവർ ഇങ്ങനെ കൊട്ടിക്കോഴിച്ചുകൊണ്ടിരുന്നത് ആ ആ വ്യക്തിക്ക് പോലും ഒരു ദുരനുഭവം ഉണ്ടായിട്ട് പോലും അതിനെപ്പറ്റി പോലും അവർക്ക് പറയാനില്ല അവർക്ക് വലിയ കാര്യമായിട്ട് തോന്നിയത് ഈ കവി സച്ചിദാനന്ദൻ്റെ ഫേസ്ബുക്ക് ഒരു ദിവസത്തേക്ക് സുക്കർബർഗ് ബാൻ ചെയ്തതാണ് ഓഹ് കഷ്ടം തന്നെ കേട്ടോ അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകാർ ഈ കേരളം എന്ന ഒരു ഇട്ടാവട്ടം എന്ന ഒരു തുരുത്തിലേക്ക് മാത്രമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ചിന്താഗതിയൊക്കെ ഒതുക്കുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ സംഗതി കാണുന്നത് ഇനി നമുക്ക് ഒരുപാട് തള്ളലുകൾ കാണാൻ പറ്റും ഈ കേരള നമ്പർ വൺ എന്നുള്ള പറഞ്ഞ പോലെ തന്നെ കേരളമെന്നാൽ കമ്മ്യൂണിസ്റ്റാണെന്നും കേരളമെന്നാൽ പിണറായി ആണെന്നും അങ്ങനെ ഒരുപാട് ഒരുപാട് തള്ളലുകളിലാണ് ഇനി വരാൻ പോകുന്നത് നമുക്കതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം വെബ് ഡെസ്ക് തത്വമിന്യൂസ്